കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ. ആർദ്രത ഹൃദയപൂർവം കുടുംബങ്ങളിൽ നിന്ന് ഹൃദയപൂർവം ഉണ്ടാക്കിയെടുക്കാൻ എന്താ വേണ്ടത്? കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. സരസ്വതിക്ക് രണ്ട് മുലയുണ്ട്, ഒന്ന് സംഗീതം, ഒന്ന് സാഹിത്യം. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണോ നീ? ആത്മാവിന്റെ സൗന്ദര്യത്തെ പ്രേമിച്ച കാമുകനുണ്ടായിരുന്നു പണ്ട്, അതുകൊണ്ട് കാമുകനും കാമുകിയും. ഇതൊന്നും എന്റെ സ്വന്തമല്ല, ഭാരതത്തിലൊരു തത്വശാസ്ത്രമുണ്ട്, ഇതം ന മമ, ഇതൊന്നും എൻ്റെതല്ല, ഇതെല്ലാം ഈ പ്രകൃതിയുടേതാണ്. പ്രകൃതിയിൽ നിന്ന് വരാത്തതൊന്നും നമ്മളില്ല, അതുകൊണ്ടാണ് മരിച്ചാൽ തിരിച്ച് പ്രകൃതിക്ക് കൊടുക്കുക, പഞ്ചഭൂതങ്ങൾക്ക് കൊടുക്കുക. എൻ്റെ ശരീരം അതാണ് മണ്ണിന് കൊടുക്കുക, പൃഥ്വി വെള്ളത്തിന് കൊടുക്കുക, പെണ്ണോ നീര് ഒലിപ്പിക്കുന്ന തേജസ് തീക്ക് വെച്ച് കൊടുക്കുക, വായുവിന് ഗന്ധം കൊടുക്കുക, ആകാശത്തിന് പുകയും കൊടുക്കുക, അതാണ് ശവസംസ്കാരം എന്ന് പറയുന്നത്. ഇത് തിരിച്ചേൽപ്പിക്കുക. പക്ഷെ തിരിച്ചേൽപ്പിക്കുമ്പോൾ നമുക്കെന്തൊക്കെയുണ്ട് നമ്മുടെ ഉള്ളിൽ? നമുക്ക് ആർജിച്ചെടുത്തിരിക്കുന്ന ഒരു സൗന്ദര്യബോധമുണ്ട്, ഒരു നന്മയുണ്ട്, ഒരു സത്യാന്വേഷണമുണ്ട്, ഒരു നന്മയുണ്ട്, ഒരു സൗന്ദര്യബോധമുണ്ട്. ആ സൗന്ദര്യബോധമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ പദാർത്ഥത്തിലേക്ക് തിരിയുകയാണ്. ശരീരമെന്ന പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ അൽഫാമ് ഒരാഴ്ച പഴക്കമുള്ള ശവത്തിന് ബർമ എന്ന് പേരിട്ടെത്തുന്നു. ഒരാഴ്ച പഴക്കമുള്ള ശവത്തിന് ബർമ ക്ഷത്രിയനല്ലേ, ബർമ എന്ന് പേരിട്ടെത്തുന്നു ശവർമ്മ അല്ലേ. ഒരു ശവർമ്മയും ബേക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കൂല, റോഡ് സൈഡിൽ നിന്ന് ഉണ്ടാക്കൂ. അതിൻ്റെ രഹസ്യം ഞാൻ കണ്ടുപിടിച്ച്. നമ്മൾ ഈ ടൗണിൽ പൂച്ച ചാവുന്നു, നായ ചാവുന്നു, പല ജീവികളും ചത്തുമടിയുന്നു, അതെല്ലാം അവിടെ നിന്ന് ആരും വലിച്ചു കുഴിച്ചിടുന്നില്ല, അവിടെ നിന്ന് തന്നെ അരഞ്ഞ് അരഞ്ഞ് പൊടിയാകുന്നു, കാക്കിച്ചു തുപ്പുന്നു, മൂക്ക് ചീറ്റിയിടുന്നു, അതൊന്നും ആരും കോരിയെടുക്കുന്നില്ല, അതെല്ലാം ഉണങ്ങിപ്പൊടിയാകുന്നു. അങ്ങനെ പൊടിയായിട്ട് മഴ ബഡ്സ് പോകുമ്പോൾ ഇതിങ്ങ് പാറും. അപ്പോൾ ഈ എണ്ണയും പരട്ടി തിരിയുന്ന ഈ ഷവർമ്മയിൽ ബേക്കറിൻ്റെ അകത്ത് പറ്റിയാൽ വെച്ചാൽ ഈ പൊടി പോയി പറ്റൂല, പുറത്ത് വെച്ചാലേ പൊടി പറ്റൂ. അതാ ഇത്രയും ടേസ്റ്റ് ഷവർമ്മക്ക് കേട്ടോ. ഇനി തിന്നുമ്പോൾ ഇത് ആലോചിച്ചാൽ മതി, എന്തെല്ലാം പൊടിയായി പോയി പറ്റുന്നതെന്ന് ആലോചിച്ചാൽ മതി, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഈ തിന്നുന്ന സാധനത്തെ പറ്റി മാത്രം ചിന്തിക്കുക, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സാധനമുണ്ട്, ഹൃദയമുണ്ട്, മനസ്സുണ്ട്. ആ മനസ്സിന് ആർദ്രത എന്ന് പറയുന്ന വാക്കില്ലാത്തതാണ് പ്രകൃതിയെയും അച്ഛനെയും അമ്മയെയും നന്മയെയും വെറുക്കാൻ കാരണം. ആർദ്രത ഹൃദയപൂർവം കുടുംബങ്ങളിൽ നിന്ന് ഹൃദയപൂർവം ഉണ്ടാക്കിയെടുക്കാൻ എന്താ വേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ മഴയെയും പുഴയെയും കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ടോ? ഇതൊന്നും നന്നാവില്ല എന്നുള്ള നെഗറ്റീവല്ലേ, ഗുണം പിടിക്കില്ല എന്നുള്ള നെഗറ്റീവല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മഴ പെയ്യുമ്പോൾ എന്തൊരു മഴ, വെയിലറിക്കുമ്പോൾ എന്തൊരു വെയില്, പിന്നെ എന്തെന്നാ വേണ്ടത് നിങ്ങൾക്ക്? മഴയും പറ്റൂല, വെയിലും പറ്റൂല. മഴയും വെയിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നല്ലേ. രണ്ടിനെയും ശമിക്കുക. പണ്ടത്തെ ആൾ പറയുന്ന കേട്ടിട്ടുണ്ടോ, നല്ല മഴ അല്ലേ, നല്ല വെയിൽ അല്ലേ, ആ മഴയെ നോക്കിയിട്ട് ചളുപൊളുത്ത മഴ നല്ല പ്രണയമണിത്തൂവൽപ്പൊഴിയും പവിഴമഴ, പ്രളയം വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. എന്നാലും പ്രളയമെന്ന് പറയുന്നത് പ്രകൃതി ബോധപൂർവ്വം സൃഷ്ടിച്ചതല്ല, നമ്മളുണ്ടാക്കിയ പ്രജ്ഞാപരാധത്തിൻ്റെ പേരിൽ അന്തരീക്ഷത്തിൻ്റെ ആഗോളതാപന തോത് വർദ്ധിച്ചപ്പോൾ, ന്യൂനമർദ്ദങ്ങൾ പെരുകിയപ്പോൾ, കൊടുങ്കാറ്റുകൾ വളരുന്നു, മൺസൂൺ കാലവർഷത്തിൻ്റെ താളം തെറ്റുന്നു. മൺസൂൺ കാലവർഷം അന്റാർട്ടിക്കയിൽ നിന്ന് ഈ തണുത്ത കാര്യങ്ങൾ പുറപ്പെട്ട് വേനൽക്കാലത്ത് നമ്മൾ ഇവിടുന്ന് ചൂടുകൊണ്ട് വായു ചൂടായിട്ട് വികസിച്ച് മേലോട്ട് ഉയരുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനമർദ്ദത്തിൽ മൺസൂൺ കാലവർഷത്തെ പിടിച്ചു വലിച്ച് സഖ്യപർവ്വത നിരകൾ പശ്ചിമഘട്ടം അതിനെ തട്ടി തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ മഴയായി പെയ്യുന്നതായിരുന്നു പണ്ടത്തെ നമ്മുടെ കാലവർഷം. ഇപ്പോൾ അകാലവർഷമാണ്. കാലേ കാലേ എന്ന് പറഞ്ഞാൽ കൃത്യമായ കാലത്തിൽ പെയ്യുന്ന വർഷമാണ് കാലവർഷം. ഇപ്പൊ കാലം തെറ്റിയ മഴയാണ്, അപ്പൊ അകാലവർഷമാണ്. കാരണം പണ്ട് മഴ പെയ്തിരുന്നത് പശുവിനെ കറക്കുന്ന പോലെ ചിങ്ങത്തിൽ ചിരിങ്ങി ചിരിങ്ങിയിട്ടല്ലേ, പശുവിനെ കറക്കുന്നത് പോലെ അല്പം മെല്ലെ മെല്ലെയല്ലേ ചുരത്തുക. ഇപ്പോ ആ ചുരന്നൽ അപ്പാട് അടർന്നു വീഴും പോലെ മേഘസ്ഫോടന. തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ സിനിമയിലാന്ന് തോന്നുന്നു, സലീം കുമാറും ദിലീപും കൂടി ഒരു പശുവിൻ്റെ കോലം തലയിൽ വെച്ചിട്ട് ആലേ പോയി കിടന്നപ്പോൾ മച്ചാൻ വർഗീസ് കറക്കാൻ പോയി.
അകിടപിടേ അകിടപിടേ എന്ന് ചോദിക്കുമ്പോൾ ഗ്ലൗസ് ഊതി പൊന്തിച്ചിട്ട് താത്തു കൊടുത്തപ്പോൾ ആ ഗ്ലൗസ് പിടിച്ച് വലിച്ചിട്ട് പാല് കിട്ടാഞ്ഞപ്പോൾ ശക്തിയിൽ പിടിച്ച് വലിച്ചപ്പോൾ ഇവനതങ്ങ് കൈമുന്ന് വിട്ടുപോയി. അകിടൊന്നിച്ച് പടർന്നു വീണപ്പോൾ ബോധം കെട്ടുപോകുന്നൊരു നല്ല രംഗമുണ്ട്. അതുപോലെ ഇപ്പോൾ മേഘങ്ങളാകുന്ന അകിടുകൾ പൂർണ്ണമായിട്ട് താഴോട്ട് ഒന്നിച്ച് വരിക, പ്രളയം വരിക, പ്രളയം വരിക. മെല്ലെ മെല്ലെ പെയ്യുന്നില്ല, ചിണുങ്ങി ചിണുങ്ങി പെയ്യുന്ന മഴയ്ക്ക് പകരം ആർത്തട്ടഹസിച്ച് പെയ്യുന്ന മഴയാകുന്നു. കാരണം അല്പാൽപ്പം കോരിക്കോരി കഞ്ഞി കുടിക്കുന്നില്ല നമ്മൾ. നമ്മളെല്ലാം കട്ടിച്ച് പറച്ചിട്ടൊന്നിട്ട് വിഴുങ്ങുകയാണ്. പിന്നെ അതിന് കണക്കായിട്ട് മഴയും പെയ്തു തരിക, മഴയും പെയ്തു തരിക. നമുക്ക് മെല്ലെ മെല്ലെ പാടുന്ന പാട്ടുകളുണ്ടോ വീട്ടിൽ? എൻ്റെ നാട്ടിലൊരു കണ്ണു കാണാത്തൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എല്ലാ മരുന്നും എടുത്ത് എഴുതി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ഇയാൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. നല്ല പാട്ടുകാരനാണ്, ഭാര്യയും പാട്ട് പാടും. അദ്ദേഹം എൻ്റെ നാട്ടിലൊരു ഗാനമേളക്ക് പാട്ട് പാടുക, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പോൾ ഭാര്യ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ എന്ന് പാടുമ്പോൾ അടിപൊളി പാട്ടല്ലാത്തതിൻ്റെ പേരിൽ ചെറുപ്പക്കാർ കൂവല. കൂവിയപ്പോൾ ഇയാൾ പാട്ട് നിർത്തി കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ഹൃദയം ഇടിഞ്ഞുപോയി. അതിനുശേഷം പാട്ട് വന്നോ, അതിനുശേഷം പാട്ട് വന്നോ, മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. ഭയങ്കര തുള്ളലായി, 1000 രൂപയാണ് ഇപ്പം തരാം. മാംഗല്യം തന്തുനാനേന ജീവിതം തുന്തനാനേന, ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ 1000 രൂപയാണ് ഇപ്പം തരും. ആർക്കൊന്നും അറിയാവോ? എല്ലാവരും തുള്ളുന്ന പാട്ടല്ലേ. ഞാൻ നിങ്ങളോടല്ല കോളേജുകളിൽ പോയിട്ട് വെല്ലുവിളിച്ച് ചോദിച്ചു, ഒരാളും പറഞ്ഞില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? കാരണം സരസ്വതീൻ്റെ ഒരു മുല അറുത്തു മാറ്റി നമ്മുടെ വീടുകളിൽ ല്ലേ. നിങ്ങളടക്കം പ്രതിയാ, സരസ്വതിക്ക് രണ്ട് മുലയുണ്ട്, ഒന്ന് സംഗീതം, ഒന്ന് സാഹിത്യം. അതിൽ സംഗീതം മതി, സാഹിത്യം വേണ്ട. ആ സംഗീതമാണ് ആപാദ മധുരമാണ്, പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തെ വരി സാഹിത്യം ചേരുമ്പോൾ അത് ആലോചനാമൃതമാണ്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണോ നീ. ആത്മാവിൻ്റെ സൗന്ദര്യത്തെ പ്രേമിച്ച കാമുകനുണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ട് കാമുകനും കാമുകിയും ആത്മാവിനെ സ്നേഹിച്ചത് കൊണ്ട് അവൾ വേറെ കല്യാണം കഴിച്ച് പോയാലും അവളെ കുത്തിക്കൊല്ലാൻ പോകുന്ന കാമുകനില്ല, അവന് കഷായം കൊടുത്തു കൊല്ലുന്ന കാമുകിയുമില്ല. കാരണം ആത്മാവിന് ആത്മാവിനെ കളങ്കപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് കല്യാണം വേറെ കഴിഞ്ഞു പോയാലും നവതി ആഘോഷിച്ച മധു അഭിനയിച്ച് പാടിയ പാട്ടോർമ്മയുണ്ടോ? അലിഞ്ഞു ചേർന്നതിൻ ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ. സാഹിത്യത്തിൻ്റെ കരുത്തായിരുന്നു അത്. ഇന്ന് ആത്മാവിനെയല്ല പ്രേമിക്കുന്നത്, കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ കണ്ണാള, കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ. അതാ ശരീരം മതി, ശരീരം മതി. ആ പദാർത്ഥത്തിലേക്ക് ചുരുങ്ങിയപ്പോ, പദാർത്ഥത്തിലേക്ക് ചുരുങ്ങിയപ്പോ ശരീരം എന്ന പദാർത്ഥത്തെ സന്തോഷിപ്പിക്കാൻ കവിതയില്ല, സാഹിത്യമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് പദാർത്ഥത്തെ സന്തോഷിപ്പിക്കാൻ ചിക്കൻ കടായി, ചിക്കൻ അൽഫാം. നമ്മളെല്ലാം മരിക്കുന്നവരെ നായർ, നമ്പ്യാർ, ഭീരവൻ, ക്രിസ്ത്യാനി, മുസ്ലിം എന്നല്ല, 100 ജാതിയുണ്ട്, 100 പേരും, 1000 കണക്കിന് പേരും നമുക്കുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കല്ല ഒറ്റ പേരേ ഉള്ളൂ. എന്താ ഡെഡ് ബോഡി, ശവം ുള്ളൂ അല്ലേ, മയ്യത്ത്, ഒറ്റൊരു പേരേ ഉള്ളൂ, വേറെ പേരില്ല. എന്നാൽ കോയിൻ്റെ ഒരു ഭാഗ്യം, മരിക്കുന്നവരെ കോയിക്ക് ഒരു പേരേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കോയി എന്തെല്ലാം കോലത്തിലാ ചിക്കൻ പറന്നടിച്ച്, ചിക്കൻ നാൻസ് അല്ലേ, കബാബ് അല്ലേ. കോയിൻ്റെ ഒരു ഭാഗ്യം നോക്കുക. ഇത് മുഴുവൻ ഈ ശരീരത്ത് കൊത്തി നിറച്ചിട്ട് ആനന്ദം കിട്ടാതിരിക്കുമ്പോഴാണ് പദാർത്ഥത്തെ സംതൃപ്തിയാക്കാൻ 3 പദാർത്ഥങ്ങളിലേക്ക് പോവുക. പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: കരം, ദ്രാവകം, വാതകം. കരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം പോക. ലഹരിക്കടിമയാൻ കാരണം ശരീരത്തെ വളർത്തുന്ന കുടുംബങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് പ്രകൃതിയുടെ ഓരോ വിലോല ഭാവങ്ങളുടെയും മനുഷ്യത്വത്തിൻ്റെ ഓരോ പ്രതീക ശബ്ദങ്ങൾക്കും അതിൻ്റെ ഹൃദയപൂർവമായ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കണം.
അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കണം. അമ്മ എന്ന വാക്കിന് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ ഡിക്ഷണറി നോക്കിയിട്ട് അമ്മ ഗർഭം ധരിച്ചവൾ, പ്രസവിച്ചവൾ, മുലയൂട്ടിയവൾ, ഇതേ അർത്ഥമുള്ളൂ. അതേ അർത്ഥമുള്ളൂ, അത് ഉപരിപ്ലവമായ അർത്ഥമാണ്. പക്ഷേ ഓരോ വാക്കിനും ഒരു ആഴമുണ്ട്. അമ്മ എന്ന പദത്തിൻ്റെ ആഴമറിയണമെങ്കിൽ ഹൃദയം വേണം. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ പാട്ടുകൾ പാടുന്നവരാരാണ്? അവരാണ് അമ്മമാർ. ഏറ്റവും സുന്ദരമായ പാട്ടുകൾ താരാട്ടുപാട്ടുകളാണ്. താരാട്ടുപാട്ടുകൾ യാരാലാവ എന്ന അക്ഷരം ഉപയോഗിച്ച് പാടുന്ന പാട്ടുകൾ തമിഴന്മാരിയായ നമ്മൾ രാരീരാരീരം രാരോ മനസ്സിലായോ? യാരാലാവ മനസ്സിലായോ? അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ കുട്ടീനെ കൊണ്ടേ കിടത്തുന്ന അമ്മയുടെ ചലനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പുലിമുരുക സിനിമയിൽ ഉണ്ടാവില്ല ഇത്ര നല്ല സ്ലോ മോഷേ? മുട്ടും കുത്തിയാടി ഇരുന്നിട്ടൊരു തുണിയെടുത്തൊരു പായെടുത്താടെ ഇട്ടൊരു തുണിയെടുത്താടെ ഇട്ട് കുട്ടീനെ അവിടെ കിടത്തി ചന്തീൻ്റെ അടിയിൽ നിന്ന് കൈവലിക്കുമ്പോൾ കുട്ടി അറിയില്ല, എന്നിട്ടൊരു പുതപ്പെടുത്ത് പുതപ്പിച്ച് തുടയമൽ രണ്ട് മുട്ടും മുട്ടി ഉറങ്ങി നോർപ്പ് വരുത്തിയ മുട്ടും കുത്തി എണീറ്റ് മുടിയും കെട്ടി പടിയുടെ അടുത്ത് എത്തുമ്പോൾ എൻ്റെ കുഞ്ഞുമോൾ ഉറക്ക് തെളിയുന്നുണ്ടാവോളി എന്നുള്ള പറഞ്ഞില്ല, ഒരു അരച്ചിരിയും ചിരിച്ചിട്ടൊരു തിരിഞ്ഞ നോട്ടമുണ്ട്. ഉഷ്, അതിൻ്റെ ഒരു രസം തന്നാൻ ആ രസം കാണാൻ പറ്റുന്നില്ല. ഈ കുട്ടീൻ്റെ അച്ഛനെ ഭർത്താവ് എന്ന് വിളിക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു ചാരുതി എന്തെന്നാണ്? ഉറങ്ങുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് കുയിലിൻ്റെ പാട്ടും ഇത് കേട്ടാൽ ദേഷ്യം വരും. നമുക്കിഷ്ടമാണ് കുയിലിൻ്റെ പാട്ട്. കുയിലെ, നിൻ്റെ പാട്ടിൻ്റെ ബോളിയം കുറക്ക്. നിലാവെളിച്ചത്തെ കണ്ടാൽ നമുക്കിഷ്ടമാണ്. പക്ഷെ നിലാവിൻ്റെ ശിശിരരശ്മികൾ ജനലഴികൾക്കിടയിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ കൺപോളകൾ സ്പർശിച്ചിട്ട് അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിൻ്റെ വോൾട്ടേജ് കുറക്കെന്ന് പാടും. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടുന്നവൾ അമ്മ. അമ്മ എന്ന പദത്തിൻ്റെ ആഴം പിടികിട്ടിയോ? നിങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ടോ? ഹൃദയമുണ്ടാക്കണം, ഹൃദയമുണ്ടാക്കണം. കുട്ടികൾക്ക് പാട്ടു പാടണം. ബിരിയാണി പുഴുങ്ങും, ബിരിയാണി പാർസൽ വാങ്ങും, ബിരിയാണി ഹോട്ടലിൽ പോയി തിന്നും. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ബിരിയാണി വായിച്ചവരാരും കൊണ്ട് ഇവിടെ? സന്തോഷ ചിക്കാനം എഴുതിയ ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ചവരത്രയുണ്ട് ഇന്ന് കൈബുക്ക്. ഒരാള് നിങ്ങൾ കൈപൊക്കിയതോ അല്ലെ കൂട്ടുവായിട്ടോ? ഒരാള്, രണ്ടാള്, അതാ പ്രശ്നം. നിങ്ങളുടെ കുട്ടികൾ മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്നതിൻ്റെ കാരണം മനസ്സിലായോ? നിങ്ങൾ മാലിന്യം ഉപയോഗിക്കുന്ന 100 പോസ്റ്റർ ഒട്ടിക്കുന്നതിൽ നല്ലത് 10 കവിത ചൊല്ലിക്കൊടുക്കുക, 10 കഥ വായിച്ചു കൊടുക്കുക. അവൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം ഉൾക്കൊള്ളണ്ടേ? ഈ പ്രകൃതിയെ സ്വീകരിക്കാൻ ഹൃദയം വിശാലമാവണ്ടേ? അതുകൊണ്ട് ഇന്നത്തെ തീരുമാനമെടുക്കുക, ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഈ സന്നദ്ധ സംഘടന ബിരിയാണി എന്ന് പറയുന്ന കഥേൻ്റെ PDF എടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഷെയർ ചെയ്യുക. എന്നിട്ട് കുടുംബത്തോടെ ഇരുന്നിട്ട് ഇത് വായിക്കുക. വായിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ മൂല്യം എന്തെന്ന് അവരറിയും. അവരറിയും എന്താണ് ഒരു വറ്റ് വലിച്ചെറിയുമ്പോൾ അതിൻ്റെ സങ്കടമെന്തെന്ന് അവരറിയും. അറിയും. നെയ്പ്പായസം അമ്പലത്തിൽ പോയിട്ട് നെയ്പ്പായസം കഴിപ്പിക്കും. ഓണത്തിന് നെയ്പ്പായസം വെച്ചു അല്ലേ? മാധവിക്കുട്ടീൻ്റെ നെയ്പ്പായസം വായിച്ച് എത്ര ആളുണ്ടെന്ന് കേൾക്കും? 1, 2, 3, 4, 5 ആള്. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങളെ വൃദ്ധമന്ദിരത്തിൽ തള്ളാതിരിക്കാൻ ഒറ്റ സൂത്രം മതി. നെയ്പ്പായസം എല്ലാ മക്കളെയും വായിച്ച് പഠിപ്പിച്ചാൽ മതി. എല്ലാ മക്കൾക്കും നെയ്പ്പായസം വായിച്ചു കൊടുത്താൽ അമ്മ എന്താ മാതൃത്വത്തിൻ്റെ മൂല്യം ആ ചെക്കനും പെണ്ണും തിരിച്ചറിയും. അത് കഴിയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ. ഞാൻ ഉറപ്പിച്ച് പറയുന്ന സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ടുതരാ, നിങ്ങളെ കൊണ്ടേറ്റ് വൃദ്ധമന്ദിരത്തിൽ തള്ളൂല. റംസാൻ്റെ പിറവി കാണാൻ വേണ്ടിയിട്ട് കുട്ടീനി മടിയിൽ വെച്ചിട്ട് ഉമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്ത് ചന്ദ്രക്കല പൊങ്ങി വരുന്നു, വാഴയിലെ ഇങ്ങനെ കാറ്റത്തിങ്ങനെ ആടുന്നു. അങ്ങനെ ആടുമ്പോൾ കുട്ടി ചോദിക്കുക, ആന്താ ഉമ്മ ഇങ്ങനെ ആടുന്നേ?
അപ്പോൾ ആടുന്ന് ആടിക്കോട്ടെ ഇരിക്കുന്നാ എന്നല്ല. വളൻ പുളി പോലെ അമ്മേലി പൊങ്ങുന്നു, കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തകബീറ് ചൊല്ലുന്നു. ലായിലാഹ ഇല്ലള്ള, ലായിലാഹ ഇല്ലള്ള. വാഴയിലൂടെ ആട്ടം കണ്ടിട്ട് തകബീറിൻ്റെ താളമാണെന്ന് മക്കൾക്ക് പാടിക്കൊടുക്കുന്ന ഒരുമ്മയാണെങ്കിൽ ആ വാഴയിലയിൽ പോലും അള്ളാഹുവിൻ്റെ കാരുണ്യവും ചലനവും താളമുണ്ടെന്ന് തിരിച്ചറിയും. അപ്പൊ പ്രകൃതിയിലും ദൈവമുണ്ടെന്ന് മനസ്സിലാക്കും. ആ പ്രകൃതി അപമാനിക്കുന്നത് പള്ളിയിൽ കയറിയിട്ട് മൂത്രമൊഴിക്കുന്നതിന് തുല്യമാണെന്ന് അവരെ ബോധ്യപ്പെടും. മനസ്സിലായോ? പള്ളിയിൽ മൂത്രമൊഴിക്കേണ്ട സ്ഥലത്തല്ല എടിയും കൊണ്ടേ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പുഴയെ സ്നേഹിക്കാൻ കണ്ണനെ പഠിപ്പിച്ചത് ആരാ? അമ്മയാണ്. അറിയോ, കണ്ണൻ കണ്ണനെ പഠിപ്പിച്ചതാരാ? യമുനാനദിയുടെ തീരത്ത് നിന്നിട്ട് ഓടക്കുഴലെടുത്തിട്ട് രാഗങ്ങൾ ഓരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടും നേരം. പെട്ടെന്ന് യോ പാട്ടങ്ങ് നിർത്തി. എന്തടാ കണ്ണൻ നിർത്തിയെന്ന് യശോദ ചോദിച്ചപ്പോൾ കണ്ണൻ യശോദയോട് ചോദിച്ചു, അമ്മേ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ഒന്നും തിരിച്ചു പോകുന്ന കാണുന്നില്ല. അതെന്താ തിരിച്ചു പോവാത്ത? നിങ്ങളോടാ ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ തിരിച്ചു പോവാത്ത, എനിക്ക് പറ പഠിക്കാനൊന്നുമില്ലേ നരുവിക്കുക. എന്നാൽ ആ യശോദ പറഞ്ഞു കൊടുത്തത്, നിന്റെ ഓടക്കുഴലി വിളി കേട്ടിട്ട് തിരിച്ചു പോകാൻ കഴിയുന്നില്ല കണ്ണാ. കണ്ണൻ്റെ വേണുവിൽ നിന്നുയരും നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പോ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പോ എന്ന് പാടിക്കൊടുത്ത യശോദയാണ് യമുനിയെയും കാളിൻ്റെയും ഇഷ്ടപ്പെടുന്ന കണ്ണനെ സൃഷ്ടിച്ചത്. അത് പാടിക്കൊടുക്കാറുണ്ടോ നിങ്ങൾ? പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടാറുണ്ടോ? മാലിന്യം എന്ന് പറയുന്നത് ഒന്നും ഈ ഭൂമിയിലില്ല. അത് വെക്കേണ്ട സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ മടിയിൽ കൈവച്ചിട്ടില്ലേ? രാവിലെ കഴിച്ച ചായയും കടിയും ഇപ്പോ മലമായിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ ഒരു ഇഞ്ച് അപ്പുറത്ത് മലമില്ലേ? നിങ്ങൾ മടിയിന്റെ തൊട്ടപ്പുറത്ത് മലമില്ലേ? പക്ഷെ നമുക്കതിൻ്റെ കോട്ടം ഇല്ലാത്തത് എന്താ? അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കേണ്ടതുപോലെ വെച്ചിട്ടുണ്ട്. എന്നാൽ അത് പുറത്ത് വീടാലോ? അയ്യയ്യേ, നമ്മളതായാലും അയ്യയ്യേ. നമ്മളെ ബായയിൽ ഇപ്പോൾ ഉമിനീരില്ലേ? ഉണ്ടല്ലോ. ആ ഉമിനീര് ബായിൻ്റെ പുറത്ത് വീടാലോ? തുപ്പലായി. അകത്താവുമ്പോൾ ഉമിനീരായി, സ്ഥലം മാറുമ്പോൾ വൃത്തികേടായി, ഇവിടെ കിട്ടിയോ? അതുകൊണ്ട് മാലിന്യം എന്ന് പറയുന്ന ലോകത്തൊന്നുമില്ല, ഉണ്ടെങ്കിൽ മനുഷ്യനേ ഉള്ളൂ. ആ മാലിന്യങ്ങളെ കൃത്യമായ അവസരത്തിലും പാൽപ്പായസം സമയം തെറ്റിയ സ്ഥലം തെറ്റിയ മോശമില്ലേ? പാൽപ്പായസം 10 ഗ്ലാസ്സിൽ നിറച്ചു, ആ 10 ഗ്ലാസ് പാൽപ്പായസം നിങ്ങൾ ഇപ്പം മൂല്യമുള്ളതാ, നാളത്തേക്കോ കിട്ടില്ലേ? സ്ഥലം കാലം മാറുമ്പോൾ കിട്ടില്ലേ? പിന്നെ സ്ഥലം മാറുമ്പോൾ അത് നിങ്ങളുടെ വയറ്റിലേക്ക് പോകേണ്ട 1 ഗ്ലാസ്, 2-ാമത്തെ ഗ്ലാസ്സും നിങ്ങളുടെ വയറ്റിലേക്ക് പോകണ്ട, 3-ാമത്തെ ഗ്ലാസ് കുടിക്കാൻ പറഞ്ഞാലോ, 4-ാമത്തെ ഗ്ലാസ് കുടിക്കാൻ പറഞ്ഞാൽ കാണുമ്പോൾ ദേഷ്യം വരൂലേ? കാരണം ഈ സ്ഥലം വേറെ വയറ്റിലേക്ക് പോകേണ്ടത്. അത് സ്ഥലം മാറുമ്പോൾ മാലിന്യമായി. അതുകൊണ്ട് നമ്മുടെ മാലിന്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയിലല്ല, എവിടെയാ ഉള്ളത്? മനസ്സിലാണ്. മനസ്സിലാണ് മാലിന്യമുള്ളത്. ആ മനസ്സു നന്നാവട്ടെ. മനസ്സ് നന്നാവാത്തതാണ് നമ്മുടെ പ്രകൃതിയിൽ മാലിന്യങ്ങൾ ഉണ്ടാവാൻ കാരണം. പ്രകൃതി ഒരു മാലിന്യം ഉണ്ടാക്കുന്നില്ല. മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പും പക്ഷികളെല്ലാം കൂട്ടിൽ വിസർജിക്കാറുണ്ടായിരുന്നു, മൃഗങ്ങളെല്ലാം പുറത്ത് വിസർജിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഇതുവരെ പ്രകൃതിയിൽ അതിൻ്റെ പേരിൽ ഒരു പകർച്ചവ്യാധിയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമ്മളായിരുന്നു. നമുക്ക് ഈ കക്കൂസ് വന്നിട്ട് വരുത്ത കാലായോ? കക്കൂസ് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തൈക്കുണ്ടിലും കുണ്ടടയിലും അല്ലേ മൂലധന നിക്ഷേപം? അപ്പം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു 50-60 വയസ്സ് കഴിഞ്ഞവരോട് ചോദിക്കുക, എവിടെയാ മൂലധന നിക്ഷേപം നടത്തിയേ? ഇടവഴിയിലും നടവരമ്പിലും അല്ലേ, തോട്ടിലും ഒക്കെ അല്ലേ? ആ നിക്ഷേപം നടത്താൻ പോയ ആണുങ്ങൾ തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? കിണ്ടിയും വെള്ളവും വീട്ടിലുണ്ടാവും, അത് കിട്ടുന്നവർ ഇയാൾക്ക് ട്രൗസർ കയറ്റാനോ ആവില്ല, ലുങ്കി താക്കാനോ ആവില്ല, അങ്ങനെ ഒരു അവസ്ഥ. മാരുതി റിറ്റ്സ് വണ്ടീൻ്റെ പിൻഭാഗം കാണുമ്പോലെ ഉണ്ടാവും. ഇന്നില്ല, എല്ലാ വീട്ടിലും കക്കൂസായി അല്ലേ? പക്ഷേ ആ കക്കൂസായപ്പോ ദൈ
വായുസമ്പർക്കത്തിൽ നിന്ന് ജലസമ്പർക്കത്തിലേക്ക് വിട്ടു. കേരളത്തിലെ മഹാഭൂരിപക്ഷം ടോയ്ലറ്റുകളും അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയതാ. കേരളത്തിൻ്റെ ഭൂമിക്ക് അനുസരിച്ച് 75 സെന്റിമീറ്റർ ആഴത്തിൽ അല്ലെങ്കിൽ മാക്സിമം 1 മീറ്റർ ആഴത്തിൽ മാത്രമേ കക്കൂസിൻ്റെ ടാങ്കിൽ കുഴിക്കാൻ പാടുള്ളൂ. കാരണം ഈ മണ്ണിൻ്റെ ജൈവിക ശക്തിയുള്ളത് 1 മീറ്റർ ആഴം വരെയാണ്. അവിടെ വരെ ഈ മാലിന്യം മണ്ണിലേക്ക് വലിച്ചെടുത്ത് ലയിപ്പിക്കാൻ അതിന് കഴിയും. എന്നാൽ ഇപ്പം 3 മുതൽ 4 മീറ്ററും ഒക്കെ കുഴിക്കുക. അങ്ങ് ആഴത്തിൽ എൻ്റെ 500 തലമുറ കഴിഞ്ഞാലും ഇത് നിറയാൻ പാടില്ല എന്ന മട്ടിൽ കുഴിക്കുക. എല്ലാ മഴ പെയ്ത എല്ലാ കിണറ്റിലെന്ന പോലെ എല്ലാ കക്കൂസറ്റിൻ്റെങ്കിലും പുറമ വരും, വെള്ളം കയറും. ഈ ഭൂമി ഓട്ടഭൂമി ആയതുകൊണ്ട് കക്കൂസിലെ വെള്ളവും കിണറ്റിലെ വെള്ളവും തമ്മിൽ നല്ല സംബന്ധക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യും. അങ്ങനെ എല്ലാ കിണറ്റിലും ഈ കോളി ബാക്ടീരിയ. പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് നെല്ലിക്കയും ചവച്ചിട്ട് കയ്യിലൊഴിച്ച് കുളിച്ച് കുടിക്കാനുള്ള ധൈര്യം ഇപ്പോൾ ഉണ്ടാ ഇല്ല. വായുസമ്പർക്കത്തിലുള്ള മലത്തെ ജലസമ്പർക്കത്തിലേക്ക് വിട്ടില്ല നമ്മൾ. അതുകൊണ്ട് പുനർചിന്തനം വേണം. 2 ഇരട്ടക്കുഴി കക്കൂസ് വൈ ആകൃതിയിൽ പൈപ്പ്, ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗം അടച്ച് മറ്റേ ഭാഗം തുറന്നിട്ട് അത് 20 കൊല്ലത്തിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് ഈ ഭാഗം തുറക്കുക. 20 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇതിലൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് തുറക്കുക. ഇതാണ് കേരളത്തിന് പറ്റിയ ഏറ്റവും ശാസ്ത്രീയമായ ടോയ്ലറ്റ് സംവിധാനമെന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടും നമ്മളത് സ്വീകരിച്ചില്ല. നമുക്ക് മേസ്രിമാർ പറഞ്ഞ അഭിമാനത്തിൻ്റെ ചിഹ്നമായിട്ട് കക്കൂസിൻ്റെ ടാങ്ക് മാറി അല്ലേ. ഇതാ പ്രശ്നം. ശാസ്ത്രീയമായിട്ട് പഠിച്ച് കൈകാര്യം ചെയ്യണം. അതുവഴിയാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഭീകര വസ്തുവാണ്. പ്ലാസ്റ്റിക് മുഴുവൻ ഈ പുഴയിലൂടെ ഒലിച്ച് കടലിൽ പോയാൽ കടലിൽ മുഴുവൻ മുങ്ങുമല്ലോ. പകുതി വേലുകൊള്ളുമല്ലോ. വേലുകൊണ്ട് ഇത് പൊടിഞ്ഞ് കടൽ വെള്ളത്തിൽ കലരുമല്ലോ. കടൽ വെള്ളത്തിൽ കലർന്നാൽ അത് മത്സ്യങ്ങളുടെ വയറ്റിലെത്തുമല്ലോ. മത്സ്യങ്ങൾ നമ്മൾ എന്നല്ലേ തിന്നുന്നത്. നമ്മൾ തിന്നുമ്പോൾ എന്താ അവസ്ഥ? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഓടിയിരിക്കുന്ന 500 ആളിൽ 60 ആൾക്ക് ക്യാൻസർ ഉണ്ട് ഉറപ്പാ. ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 100ൽ 15 ആൾക്ക് ക്യാൻസർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 500 ആളിരിക്കുന്നുണ്ട്, 60 ആൾക്ക് ക്യാൻസർ ഉണ്ട്. അതിന് പുറമെ ഇതും കൂടി കൂട്ടണോ? ക്യാൻസർ എന്ന രോഗം വ്യാപകമാകുന്നതിൻ്റെ കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം വർദ്ധിക്കുന്ന പേപ്പർ ഗ്ലാസ്. പേപ്പറല്ലേ മണ്ണിലെയ്യുന്നുണ്ടോ? അതിൽ പ്ലാസ്റ്റിക് ഉണ്ട്. പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിച്ചോ. പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിച്ചാൽ ആ പ്ലാസ്റ്റിക് നമുക്ക് റീസൈക്കിൾ ചെയ്യാം. പേപ്പർ ഗ്ലാസ് റീസൈക്കിൾ ചെയ്യോ, അതിൽ നേരിയ പ്ലാസ്റ്റിക് ഉണ്ട്. ആ പ്ലാസ്റ്റിക് 60 ഡിഗ്രി ചൂടിൽ അരിയും, അത് നമ്മുടെ വയറ്റിൽ പോവും. മനസ്സിലായോ? പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാ. പേപ്പർ മാത്രമല്ല അത്, പേപ്പർ വാഴയില, അതും ആരോഗ്യമായ വിഷം ഉണ്ടാക്കുന്ന സാധനം. ആ പച്ച നിറത്തിലുള്ള സാധനമില്ലേ, ആ പച്ച മഴി, അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അകത്തോണ്ട് പോറൂല്ലേ. അകത്തോണ്ട് പോറിയാൽ ഇതിൻ്റെ അകത്തുള്ള പച്ച നിറം ഇതിൽ കലരും. അപ്പം അത്തരത്തിൽ മാരകമായ വിഷമാണ്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം അബദ്ധത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രജ്ഞാപരാധം വന്നിരിക്കുന്ന തലമുറയെ, നമ്മുടെ കുടുംബത്തിൽ അവനവൻ്റെ അണ്ടർവെയറെങ്കിലും അലക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും. കേരളത്തിൽ കുടുംബശ്രീയിലൂടെ ഞാൻ നടത്തിയ സർവേയിൽ മനസ്സിലായത് 67% പുരുഷന്മാരും അവനവൻ്റെ അണ്ടർവെയർ പോലും അലക്കാത്തവരാണ്. അത് ഓളെയോ ഭാര്യനെയോ പെങ്ങളെയോ മക്കളെയോ ഏൽപ്പിക്കുക അണ്ടർവെയർ അലക്കാൻ. അത് അലക്കിയിടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ്. ഇപ്പം ചില ആൾ വിചാരിക്കുന്നുണ്ടാവും ഈ കാലനെ വിളിച്ച ആപത്തായല്ലോ അല്ലേ. അല്ലേ 5ാം ക്ലാസ്സിലെത്തുമ്പോൾ കുട്ടിയോട് അവനവൻ്റെ അണ്ടർവെയർ അലക്കാൻ പഠിപ്പിക്കുക, അവനവൻ്റെ പാത്രം കഴുകാൻ പഠിപ്പിക്കുക. അമ്മമാരെ നിങ്ങൾ ആണുങ്ങൾ പാത്രം കഴുമ്പോൾ ഏ നിങ്ങൾ കഴുകണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വാങ്ങൂല്ല. ഞാനോനോ ഈ കുട്ടികൾ വലുതായാൽ അവൻ ഒറ്റക്ക് കഴുകേണ്ട സ്ഥലത്തെത്തിയാൽ, ഒറ്റ കലക്കേണ്ട സ്ഥലത്തെത്തിയാൽ നിങ്ങൾ അവിടെ പോയിട്ട് അലക്കി കൊടുക്കുവോ? ഇല്ല. അവൻ അതിജീവനം പഠിപ്പിക്കുക. വീട്ടിൽ വൃത്തിയാക്കാൻ ഓരോ ആഴ്ച ഓരോ ആൾക്ക് ഡ്യൂട്ടി കൊടുക്ക്. തിങ്കളാഴ്ച ഒരാൾക്ക്, ചൊവ്വാഴ്ച ഒരാൾക്ക്, ബുധനാഴ്ച ഒരാൾക്ക്, അങ്ങനെ റൊട്ടേഷനായിട്ട് മാറാലി അടിച്ചു വാരാൻ, നിലം തുടക്കാൻ, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവർക്കും ഡ്യൂട്ടി കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് കൊടുക്കുന്നത് നിങ്ങളെ പണി ലാഭത്തിന് വേണ്ടിയല്ല, അതൊരു ബോധത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു ഇതെൻ്റെ എൻ്റെ മാലിന്യം
എൻ്റെ ചുമതലയാണ്, അല്ലാതെ ആരാൻ്റെ ചുമതലയല്ല. ഇതെൻ്റെ മാലിന്യം അമ്മ സംസ്കരിക്കും, അച്ഛൻ സംസ്കരിക്കുമെന്ന തോന്നലുണ്ടായാൽ പിന്നെ അവൻ നാട്ടുകാർ സംസ്കരിക്കും, അതുകൊണ്ട് അവൻ വലിച്ചെറിയും. നോ, എൻ്റെ മാലിന്യം ഞാൻ സംസ്കരിക്കേണ്ടതാണ്, അതെൻ്റെ പ്രകൃതിയോടും സമൂഹത്തോടുള്ള കടമയാണെന്ന് ഓരോ കുട്ടിയെയും ബോധ്യപ്പെടുത്താൻ എവിടുന്ന കഴിയാ? കുടുംബത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ, പിന്നെ നമ്മുടെ മറ്റ് തൊഴിലുറപ്പുകാർ, മറ്റ് കുടുംബശ്രീ അംഗങ്ങൾ, എല്ലാവരും ചിന്തിക്കേണ്ടത് എൻ്റെ മോൻ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ സഞ്ചിയോ വലിച്ചെറിയില്ലെന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് കഴിയണം. അത്തരത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രകൃതി ഒരു ഘടകമാവുക, സൗന്ദര്യബോധം ഒരു ഘടകമാവുക, ആർദ്രത ഒരു ഘടകമാവുക, നന്മ ഒരു ഘടകമാവുക, ഹൃദയവും മനസ്സും വികസിക്കുക. ആ ഹൃദയവും മനസ്സും വികസിക്കുമ്പോൾ അവനിതെല്ലാം തൻ്റെതാണെന്ന് തോന്നും, എല്ലായിടത്തും ദൈവമുണ്ടെന്ന് തോന്നും. ഈശാവാസ്യം ഇതം സർവം, ദൈവമില്ലാത്തൊരിടമില്ല, എല്ലായിടത്തും ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുഴയിൽ മാലിന്യം വലിച്ചെറിയുമ്പോൾ, അല്ലെ റോഡരികിൽ മാലിന്യം വലിച്ചെറിയുമ്പോൾ, അത് സാക്ഷാൽ ശ്രീകോവിൽ ജഗത്തേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന തോന്നൽ എല്ലാ വീട്ടിലും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമ്മുടെ നാടിനെ, നമ്മുടെ അടുത്ത്, ഇത് ആർക്ക് വേണ്ടിയാ? ഭൂമിക്ക് വേണ്ടിയല്ല. ഭൂമി ഒന്നും പറയുകയില്ല, നിങ്ങളോട് പറയില്ല. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയും നമ്മുടെ അനന്തര തലമുറക്ക് വേണ്ടിയുമാണെന്ന ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഉത്തിഷ്ഠത. മടിയന്മാരായിട്ടാ നമുക്ക് പറ്റുന്നത്? എഴുന്നേക്കാൻ പഠിപ്പിക്കും. ജാഗ്രത, അതാണ് ശ്രദ്ധ. ജാഗരൂകരായിരിക്കുക, മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇടപെടുക, പാടില്ലെന്ന് പറയാ. പ്രാപ്യവരാ നിബോധിത, ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേട്, ബോധമാർജിക്കുവാനുള്ള ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ സർഗാത്മകതയുടെ ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേടിക്കൊണ്ട് നിങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോവുക. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ ആരംഭിക്കട്ടെ. കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിച്ച് മാത്രമേ നമുക്ക് ഇത് നേരിടാൻ കഴിയൂ. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും കൂട്ടമായി പരിശ്രമിക്കണം. അല്ലാതെ കൊല്ലത്തിൽ ഒരു ദിവസം ടൗണ് വൃത്തിയാക്കിക്കൊണ്ട് മാത്രമൊന്നും ഇത് ശാശ്വതമായി പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് വീടുകളിൽ പോയിട്ട് ശേഖരിക്കാൻ പോകുന്ന ഹരിതകർമ്മ സേനകൾ, സേനാംഗങ്ങൾ എന്തൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ച് ചാക്കിൽ നിറച്ചാൽ പോരാ, നിങ്ങളുടെ ആശയം അവരുടെ മനസ്സിലും നിറച്ചു കൊടുക്കുക. പേടിപ്പിക്കണ്ട, പേടിപ്പിച്ചാൽ നെഗറ്റീവ് അല്ല. നമ്മളെ മലയാളികളുടെ ഒരു സ്വഭാവം എല്ലാം ഈഗോ. 50 രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു വൃത്തികെട്ട ഓഫീസർ ഇത് കൊടുത്തില്ലേ പ്രശ്നമില്ല എന്നൊരു ഉത്തരവിറക്കിയപ്പോൾ അതിന് ഷെയർ ചെയ്യാൻ 1000 അല്ലേ? 50 രൂപയ്ക്ക് ഒരു പൊറോട്ടയും ചായ കുടിച്ചാൽ 50 രൂപ വേണോ? അത് കൊടുക്കാൻ പോലും മടിയന്മാരായിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ നിങ്ങൾ, അവർ ഭയങ്കര ഈഗോ ക്ലാഷിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ ഒരു 5 മിനിറ്റ് അതും പറഞ്ഞിട്ട് വരിക. അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് അവരുടെ മനോഭാവം മാറ്റല്ലാതെ നമുക്കിപ്പോൾ മാർഗമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ സംഗമം സംഘടിപ്പിച്ച ഈ ശ്രദ്ധാ ജീവകാരുണ്യ സേവന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇത്ര നേരം എൻ്റെ വാക്കുകൾ കേട്ടിരുന്ന നിങ്ങൾ എല്ലാം കൂടെ എല്ലാം ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.